സംഭവം നടന്ന് 49 വർഷമായിട്ടും ഇന്നും പിടിക്കപ്പെടാൻ കഴിയാത്ത ഹോളിവുഡ് മൂവീസിനൊക്കെ വെല്ലുന്ന രീതിയിൽ ഒരു ഹൈജാക്ക് നടത്തി രക്ഷപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമർത്ഥനായ കള്ളനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ക്രോസ് ഹോം. ആയിരത്തി തൊള്ളായിരത്തി 1971 നവംബർ 24 അന്ന് വാഷിങ്ടണിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് നമ്പർ 305 ഡാൻ കൂപ്പർ എന്ന പേരിലൊരു വ്യക്തി ടിക്കറ്റ് എടുക്കുകയാണ്. ഒരു കറുത്ത വസ്ത്രം ധരിച്ചൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കറുത്ത സ്യൂട്ട് കേസും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു ഡാർക്ക് മോഡായിരുന്നു അദ്ദേഹം. അദ്ദേഹം അങ്ങനെ വിമാനത്തിൽ കയറി സീറ്റ് നമ്പർ 80C സ്ഥാനം പിടിക്കുകയാണ്. വിമാനം പറന്നുയർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരു എയർ ഹോസ്റ്റസിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ടൊരു പേപ്പറിൽ എന്തോ എഴുതി അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അവരത് തമാശക്ക് തിന്നതാണെന്ന് വിചാരിച്ച് മടക്കി പോക്കറ്റിലിടുകയും തൊട്ടു പിന്നാലെ ഡാൻ കൂപ്പർ അതെടുത്ത് വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയും അതിലെഴുതിയ ആദ്യ വരി "എൻ്റെ അടുത്തുനിന്ന് ഇരിക്കൂ" എന്നതായിരുന്നു എഴുതിയത്. അങ്ങനെ അവർ പതിയെ ഇരുന്ന ശേഷം കൂപ്പർ തൻ്റെ കയ്യിലുള്ള പെട്ടി പതിയെ തുറക്കുകയാണ്. അതിലുണ്ടായിരുന്നത് വലിയ വിസ്ഫോടനം നടത്താൻ ശേഷിയുള്ള മാരകമായ ബോംബുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി ചില കാര്യങ്ങൾ ആവശ്യപ്പെടാൻ നിർബന്ധിക്കപ്പെടുകയാണ്. $200,000 താഴേക്ക് ചാടി രക്ഷപ്പെടാൻ 2 പാരച്യൂട്ടും പിന്നെ താഴെ എത്തിയതിനു ശേഷം അവിടുന്ന് തനിക്ക് രക്ഷപ്പെടാൻ ഒരു ട്രക്കും വേണമെന്ന് അദ്ദേഹം ക്യാപ്റ്റനോട് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കും എന്നതായിരുന്നു. അങ്ങനെ ഡാൻ കൂപ്പറിൻ്റെ ഡിമാൻഡുകളെല്ലാം ഗവൺമെൻറ് അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. പിന്നീട് വിമാനം പതിയെ ലാൻഡ് ചെയ്യുകയും വിമാനത്തിലുണ്ടായിരുന്ന 32 യാത്രക്കാർ പുറത്തിറങ്ങുകയാണ്. പിന്നീട് ക്യാപ്റ്റനും തൻ്റെ സഹപ്രവർത്തകരും ഡാൻ കൂപ്പർ എന്ന പേരിൽ ടിക്കറ്റ് എടുത്ത വ്യക്തിയും വിമാനത്തിൽ അവശേഷിക്കുകയാണ്. ആ സമയം ഡാൻ കൂപ്പർ വിമാനം വീണ്ടും പറത്താൻ ആവശ്യപ്പെടുകയും ഏകദേശം 5000 അടി ഉയരത്തിലെത്തിയപ്പോൾ തൻ്റെ കയ്യിലുള്ള പണപ്പെട്ടിയും 2 പാരച്യൂട്ടുകളുമായി അദ്ദേഹം താഴോട്ട് ചാടുകയാണുണ്ടായത്. പിന്നീട് ഡാൻ കൂപ്പർ എന്ന പേരിൽ ടിക്കറ്റ് എടുത്ത വ്യക്തിയെ ആരും കണ്ടിട്ടില്ല. പിന്നീട് വിമാനം വീണ്ടും ലാൻഡ് ചെയ്യുകയും ഉടൻ തന്നെ FBI അദ്ദേഹത്തെ പിടിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് അദ്ദേഹത്തിന് നൽകിയ നോട്ടിലെ സീരിയൽ നമ്പറുകൾ അവർ പുറത്തുവിടുകയാണുണ്ടായത്. ഇങ്ങനെ ചെയ്തെങ്കിലും അവർക്ക് യഥാർത്ഥ ഡാൻ കൂപ്പറിനെ പിടിക്കാനായില്ല. ഈ നമ്പറുകൾ പുറത്തുവിട്ടതുകൊണ്ട് അവർക്കൊരു ഉപകാരം മാത്രമേ ലഭിച്ചുള്ളൂ. 1980 ബീച്ചിൽ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ബാഗ് ലഭിക്കുകയാണ്. ഈ ബാഗ് അവൻ നേരെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും മാതാപിതാക്കളത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. പോലീസ് ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ DB കൂപ്പറിനവർ നൽകിയ അതേ നോട്ടുകെട്ടിലെ സീരിയൽ നമ്പറുകളായിരുന്നു ആ ബാഗിലും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡാൻ കൂപ്പർ അങ്ങനെ DB കൂപ്പർ എന്ന് ചോദിച്ചാൽ അത് പോലീസിൻ്റെ അടുത്തുനിന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അവർ പത്രത്തിൽ റിപ്പോർട്ട് നൽകിയ സമയത്ത് ഡാൻ കൂപ്പറിന് പകരം DB കൂപ്പർ എന്ന പേര് നൽകുകയായിരുന്നു. ഇതൊരു സ്പെഷ്യൽ നെയിം ആയതുകൊണ്ട് തന്നെ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഹൈജാക്ക് നടത്തി രക്ഷപ്പെട്ട DB കൂപ്പർ ഇതിനോടകം തന്നെ ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാരണം തന്നെ ഞാനാണ് DB കൂപ്പർ, എൻ്റെ സഹോദരനാണ് DB കൂപ്പർ, എൻ്റെ ഫ്രണ്ടാണ് DB കൂപ്പർ എന്ന് പറഞ്ഞ് ഒരുപാട് പത്രങ്ങളിൽ ഇതുപോലെ അവകാശം വാദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ. ചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം അന്വേഷണം നടന്ന മറ്റൊരു കേസും ഉണ്ടായിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു റൂം മുഴുവൻ DB കൂപ്പറിനെ പറ്റിയുള്ള ഫയലുകളാണെന്നാണ് പറയപ്പെടുന്നത്. 1000-ൽ അധികം വരുന്ന ആളുകളെയാണ് FBI സംശയാസ്പദമായി പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിമാനത്തിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റസിൻ്റെയും യാത്രക്കാരുടെയും ഡീറ്റെയിൽസ് പ്രകാരമാണ് ആദ്യമായി DB കൂപ്പറിൻ്റെ രേഖാചിത്രം അവർ വരച്ചെടുക്കുന്നത്. 1000-ൽ അധികം ആളുകളെ പിടിച്ചുവെങ്കിലും അതിൽ സംശയാസ്പദമായി പിടിച്ചിട്ടുണ്ടായിരുന്നത് 2 പേരെയാണ്. ഒന്ന് റിച്ചാർഡ് ഫ്ലോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. DB കൂപ്പർ ഈ ഹൈജാക്കിംഗ് നടത്തി കൃത്യം 4 മാസത്തിനു ശേഷം ഇദ്ദേഹവും ഇതേ രീതിയിൽ വസ്ത്രം ധരിച്ചൊരു ബോക്സിൽ ബോംബുമായി വിമാനത്തിൽ കയറുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതും DB കൂപ്പർ അന്നിരുന്ന 18C എന്ന് പറയുന്ന സീറ്റിലിരിക്കുകയും അദ്ദേഹം നൽകിയ അതുപോലുള്ള കത്ത് നൽകുകയുമാണ്. DB കൂപ്പർ അന്ന് എഴുതിയ കത്തിനു താഴെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു, "നോ ഫണ്ണി സ്റ്റഫ്." ഇതുപോലും അദ്ദേഹം തൻ്റെ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളും ഗവൺമെൻറ് അംഗീകരിച്ചെങ്കിലും പിന്നീട് ഇദ്ദേഹത്തെ പിടിക്കപ്പെടുകയാണുണ്ടായത്. കണ്ടുകഴിഞ്ഞാൽ DB കൂപ്പറിൻ്റെ ചിത്രവുമായി 99% സാമ്യമുണ്ടെങ്കിലും പിന്നീട് എയർ ഹോസ്റ്റസിനോട് സംസാരിച്ചപ്പോൾ ഇയാളല്ല DB കൂപ്പർ എന്ന നിലപാടിലേക്കായിരുന്നു പോലീസ് എത്തിപ്പെട്ടത്. ഇദ്ദേഹത്തിന് നൽകിയ ശിക്ഷ 48 വർഷം കഠിന തടവായിരുന്നു. എന്നാൽ 8 വർഷം പിന്നിട്ടപ്പോൾ ഇദ്ദേഹം ജയിൽ ചാടുകയും പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് വധിക്കുകയുമാണുണ്ടായത്.
ഇനി രണ്ടാമത്തെ ആൾ ഡോയിൻ വെബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം രോഗബാധിതനായിട്ട് ഒരു ദിവസം കൂടിയുള്ള നിങ്ങൾക്ക് ആയുസെന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് ഇദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ച് പറയുകയാണ്, ഞാനാണ് ഡി ബി കൂപ്പറെന്ന്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം ലോകത്തോട്. അങ്ങനെ ആ ഫോൺ വിളിക്ക് ശേഷം ഏതാനും മിനിറ്റുകൾക്ക് പിന്നാലെ അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ് ഉണ്ടായത്. പിന്നീട് ഭാര്യതിനെ കുറിച്ച് ആലോചിക്കുകയും ഇദ്ദേഹം ഉറക്കത്തിൽ ഫ്ലൈറ്റ് ഫിംഗർ പിൻ എന്ന് ഉറക്കി വിളിച്ചു പറയാറുണ്ടെന്ന് ഭാര്യ പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഡി ബി കൂപ്പറിൻ്റെ